ഹലോ ഫ്രണ്ട്സ്, സ്വാന്തനം 2-ലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോമതി ആര്യനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വെളിയില്. അപ്പൊ ഗോമതി ആര്യനോട് പറയുന്നുണ്ട്, നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ സ്വർണം മോഷ്ടിച്ചവനാ, ക്യാഷ് മോഷ്ടിച്ചവനാ, നീ കള്ളനാ എന്നൊക്കെ പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും നീ ഒരു അക്ഷരം പോലും ആരോടും പറയുന്നില്ലല്ലോ. അമ്മ കാരണമാണ് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചത്. മിത്ര ഏത് സാഹചര്യത്തിലാണ് കല്യാണം കഴിക്കേണ്ടി വന്നത്? ഇതൊന്നും നീ എന്താ ആരോടും പറയാഞ്ഞത്? അമ്മ വളരെയേറെ ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിനക്ക് എപ്പോഴാണ് എല്ലാവരോടും പറയാൻ തോന്നുന്നത്? നീ അത് തീർച്ചയായിട്ടും പറയണം, അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഗോമതി ആര്യനോട് പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, അമ്മയും ഇത് ആരോടും പറയരുത്, ഞാൻ ഏത് സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ചെന്നുള്ള കാര്യം അത് ആര് പറയണ്ട, നമ്മൾ മാത്രം ഒതുങ്ങുന്ന ഒരു രഹസ്യമായിരുന്നോട്ടെ എന്ന് പറയുന്നു. ഞാൻ കള്ളനോ അല്ലെങ്കിൽ കവർച്ചക്കാരനോ എന്ത് പേര് വേണമെങ്കിലും അവർ തന്നോട്ടെ, എനിക്കത് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ ആര്യം പറയുന്നുണ്ട്. അപ്പൊ ഗോമതി ചോദിക്കുന്നുണ്ട്, നിന്നോട് മിത്രമുണ്ട് എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ആര്യം പറയുന്നു, ഇല്ല അമ്മേ, മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പം ഗോമതി പറയുന്നുണ്ട്, ഇന്നു മുതൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ആക്കട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ആര്യം പറയുന്നു, അമ്മേ താലി കെട്ടിയത് കൊണ്ട് മാത്രം ഭാര്യയും ഭർത്താവും ആകുമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞങ്ങളിപ്പോ പോകുന്നത്, ഇപ്പൊ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നിങ്ങനെ പറയുമ്പത്തേക്ക് ഗോമതി വളരെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഗോമതി പറഞ്ഞു, മോനെ അങ്ങനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പത്തേക്ക് അമ്മ ഇനി എന്നോടൊന്നും ചോദിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആര്യന് വിഷമത്തോടെ അകത്തോട്ട് കയറി പോകുന്നു. അത് കഴിഞ്ഞാൽ ബാലൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. ആകാശ് മീനാക്ഷിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം ബാലൻ നാണം കെട്ടതും, ഇന്ന് മിത്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം ബാലൻ നാണം കെട്ടതും, മിത്രയുടെ അച്ഛനും ചെറിയച്ഛനും പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർത്ത് ബാലൻ റൂമിലിരുന്ന് കരയുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അനാഥനാണല്ലോ എന്നുള്ളൊരു ചിന്ത ബാലനെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് വെളിയിൽ ഭയങ്കര മഴയൊക്കെ പെയ്യുന്നു, ബാലൻ വെളിയിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട് ഗോമതി മക്കൾ എല്ലാവരും ബാലനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാലൻ നിൽക്കുന്നില്ല, ബാലൻ പുറത്തോട്ട് തന്നെ പോവുകയാണ്. ബാലൻ ഇങ്ങനെ വെളിയിലോട്ട് പോയി, വെളിയിൽ ഇങ്ങനെ റോഡിലൊക്കെ ഭയങ്കരമായിട്ട് അലഞ്ഞ് നടക്കുമായിരുന്നു. കുറെ നേരമൊക്കെ വെളിയിലത്തെ കടയിലെ തിണ്ണയിലൊക്കെ കിടക്കുകയും പല കടകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് കാണിക്കുന്നത്. നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാന് ഉറപ്പായിട്ടും അവനെ കൊല്ലും, അവനാണ് മിത്രയെ തട്ടിക്കൊണ്ട് പോയത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലോക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അലോകിന്റെ അമ്മ പറഞ്ഞുണ്ട്, വേണ്ട മോനെ ഇതൊക്കെ വിട്ടേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അലോക് ദേഷ്യപ്പെട്ട് വെളിയിലോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ആകാശും ആനന്ദും കൂടെ വെളിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതെന്താണ് പറ്റിയത്, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ സമയത്ത് അലോക് ദേഷ്യപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, എന്ത് ആര്യന്, എനിക്ക് അവനെ കൊല്ലണം, അവനാണ് മിത്രനെ തട്ടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആകാശ് പറഞ്ഞുണ്ട്, നീ കേറിപ്പോ, ചുമ്മാ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്, ആര്യൻ ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ ഇറങ്ങി വരുന്നുണ്ട്. ആര്യൻ പറഞ്ഞു, അളിയൻ എന്നോടല്ലേ തീർക്കേണ്ടത്, നമ്മൾ തമ്മിൽ തീർത്താ മതി എന്നിങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ കയ്യാങ്കളി ആകുമ്പത്തേക്ക് നമ്മുടെ ആകാശും ആനന്ദും കൂടെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ആര്യനോട് അകത്ത് കയറി പോവാൻ പറയുന്നുണ്ട്. അപ്പം അലോക് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി അലോകിന്റെ വീട്ടിലോട്ട് കയറി പോവുകയാണ്. അപ്പം അവിടെ അലോകിന്റെ ചെറിയച്ഛനും അലോകിന്റെ അച്ഛനും വലിയച്ഛനും കൂടെ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് പറ്റിയത്, നിന്നെ ആരെങ്കിലും തല്ലിയോ, ഇവിടെ ചോദിക്കാനും പറയാനും ഞങ്ങളുണ്ട്, നീ ഒന്നിനും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അലോകിന് ദേഷ്യം ഒട്ടും അടക്കാൻ പറ്റുന്നില്ല, കാരണം അലോകിന്റെ കല്യാണവും മുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പൊ അലോകിന് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. ആര്യനെ കൊല്ലാനുള്ള ഒരു മനസ്സാണ് അലോകിന് വരുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നു. മീനാക്ഷിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, മീനു ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ ഗുരുവായൂർ വെച്ചെടുത്ത തീരുമാനം തെറ്റായി പോയോ, ഞാൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമായിരുന്നു, ഇങ്ങനൊന്നും ഇവിടെ വീട്ടിൽ സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല, ഇവിടെ ഇതിന്റെ ബാലേട്ടൻ ഇറങ്ങിപ്പോയേക്കുന്നു, എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്, ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ, എനിക്ക് പേടിയാവുന്നു, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിങ്ങനെ ഗോമതി ഭയങ്കരമായിട്ട് വിഷമിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ മീനു പറയുന്നുണ്ട്, ആഹാ അമ്മ ഇപ്പം ഇതൊക്കെയാണോ, ഇതൊക്കെ ഒന്നും അറിയാതാണോ ഈ തീരുമാനങ്ങൾ എടുത്ത്, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും, നാളെ അമ്മയുടെ ചേട്ടന്മാരായിരിക്കും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മളതൊന്നും ഓർക്കണ്ട, അതൊക്കെ മാറിക്കോളും എന്നിങ്ങനെ മീനു ഭയങ്കരമായിട്ടും ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോമതിനെ. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ആകാശ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ആകാശിന് എന്തോ ഡൗട്ട്, വന്നപ്പോ മുതൽ അമ്മയും മീനും കൂടെ ഭയങ്കര സംസാരമാണല്ലോ, എന്താണ് ഇവർ ഇത്രമാത്രം രഹസ്യം പറയാനായിട്ട് എന്നിങ്ങനെ ആകാശ് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഗോമതി കണ്ടു
ആകാശ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഉടനെ അവര് സംസാരം നിർത്തി. അപ്പൊ ആകാശ് അകത്തോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താണ് അമ്മയെ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഉടനെ ഗോമതി ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ള യോഗ്യത, നീ ഇവളെ വിളിച്ചോണ്ട് വന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ മീനാക്ഷി പറഞ്ഞിട്ട്, അതെ ആകാശിന് എന്താ ചോദിക്കാൻ അവകാശം, നമ്മളും ഇതേ തെറ്റ് ചെയ്തതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ചോദിക്കുമ്പത്തേക്ക് ആകാശ് മീനാക്ഷിയെ പിടിച്ചോണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പം എന്നിട്ട് ആകാശ് ചോദിക്കുന്നുണ്ട്, എന്താ മീനു എനിക്കൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഉടനെ മീനാക്ഷി അവത്തെ കയറി അങ്ങ് പിടിച്ചു. കാര്യം മീനാക്ഷിക്ക് എന്തോ പതറി നിൽക്കുമായിരുന്നു, ആകാശിനോട് ഉത്തരവൊന്നും പറയാൻ പറ്റാതെ. അപ്പൊ മീനാക്ഷി അവത്തെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഓഹോ ഞാനപ്പൊ ആകാശിനോടെല്ലാം മറച്ചു വെക്കുന്നതാണോ ആകാശ് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനത്തെ ഒരു ഭാര്യയാണെന്നാണോ ആകാശ് വിചാരിച്ചിരിക്കുന്നത്, അപ്പൊ ഇത്രയൊക്കെയായിരുന്നു എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ പറഞ്ഞ നമ്മുടെ മീനാക്ഷി അവത്തെ കയറി ഇങ്ങനെ പിടിച്ച് ആകാശിന്റെ വായ അടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരുന്നു. പക്ഷെ ആകാശാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ആകാശാണ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആര്യയെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ നിന്റെ മുഖത്താണ് ഒരു ഞെട്ടൽ പോലും ഞാൻ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ആകാശ് ഇങ്ങനെ പറയുന്നുണ്ട് മീനാക്ഷിയോട്. അപ്പൊ മീനാക്ഷി ഇങ്ങനെ മനസ്സിൽ പറയുന്നു, ഞാൻ വിചാരിച്ചോളൊന്നുമല്ലോ ആകാശ്, ദൈവമേ എന്നെക്കാട്ടും മുകളിൽ ചിന്തിക്കുന്ന ആളാണല്ലോ എന്നിങ്ങനെ പറയുന്നു. അപ്പൊ മീനാക്ഷിക്ക് ഇങ്ങനെ ഉത്തരം പറയാതെ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മരവിച്ചിരിക്കുന്ന ആളുടെ ഫേസിൽ എന്താ പിന്നെ ഇങ്ങനെ ഭാവങ്ങൾ മാറി മറിയുമോ, ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു, ഇനി അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കാം, ഞാൻ ഒരു അഭിനയ ക്ലാസ്സിൽ പോയി പഠിക്കാം, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വിഷാദത്തോടെയും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചിരിച്ചോണ്ടേ ഇരിക്കുന്ന ഒരു മുഖമാക്കാം, എനിക്ക് അങ്ങനെയൊക്കെ അല്ലേ പറ്റത്തുള്ളൂ, ഇനി ഭർത്താവിന്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ച് കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ആകാശ് പറഞ്ഞു, ഓക്കെ ഓക്കെ നമുക്കതെല്ലാം വിടാം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ആര്യന് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല, അവന്റെ പഠിത്തം പൂർത്തീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം അച്ഛനാണെങ്കിൽ അമ്മയെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, ആര്യന്റെ പഠിത്തം നടത്തണം, പഠിത്തം കഴിഞ്ഞിട്ട് മതി ആര്യന്റെ കല്യാണം, അത് നമുക്ക് നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ അമ്മയോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഉടനെ മീനാക്ഷി അറിയാതെ പറയുന്നുണ്ട്, അമ്മയുടെ തീരുമാനമല്ലേ, അമ്മയെ അനുസരിച്ചതല്ലേ ആര്യം ചെയ്തിട്ടുള്ളൂ എന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, അറിയാതെ വായിന്ന് വന്നതാണ്. അതുടനെ ആകാശ് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പൊ അമ്മ പറഞ്ഞിട്ടാണോ ആര്യൻ കല്യാണം കഴിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മീനാക്ഷി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ്, എന്ത് പറയണമെന്ന് അറിയാതെ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പൊ നമുക്ക് നാളെ തന്നെ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ സബ് ലൈക്കും ചെയ്യുക.